എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിലുള്ള മുരിങ്ങയില കറി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്ന നോക്കാം. മുരിങ്ങയിലയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ചോറ് കഴിക്കാത്തവർക്കൊക്കെ ഈ കറി കൂട്ടിയൊന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടർത്തി വെച്ചതിന് ശേഷം കഴുകി വെള്ളമൊക്കെ ഊറ്റി വെക്കാം. ഇതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കാൽമുറി മുതൽ അരമുറി വരെ തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി, അതുപോലെ രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരുപാട് മഞ്ഞൾപ്പൊടി കൂടരുത്, കാൽ ടീസ്പൂൺ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ചേർക്കാം. പച്ചമുളകാണെങ്കിൽ ഒന്നോ രണ്ടോ ചേർക്കാം. മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. ഒട്ടും തന്നെ തരി പാടില്ല, നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇതുപോലെ നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ കറിയാക്കാം നോക്കാം. 2 teaspoon വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ടെല്ലാം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് അതിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പില. കറിവേപ്പില ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്കിനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയിലയിൽ വെള്ളമൊക്കെ തോത്തിയിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മുരിങ്ങയില എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതിന് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ മുരിങ്ങയില ഒരുപാടിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. അതുപോലെ മുരിങ്ങയിലയുടെ പച്ച നിറം മാറാനും പാടില്ല ഈ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ ഇത് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുരിങ്ങയില വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ചുരുങ്ങും. അപ്പം നിങ്ങൾ ആവശ്യത്തിന് മുരിങ്ങയില ഇടുക. ഉപ്പ് ഒരുപാട് കൂടിപ്പോകരുത്, വളരെ കുറച്ച് മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക, ബാക്കി നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പൊരു കുഴമ്പ് പരുവത്തിലാണ് വന്നിട്ടുള്ളത്. ഈ അരപ്പിട്ടിട്ട് മുരിങ്ങയിലയുമായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിപ്പോൾ വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് ലൂസാക്കി ഈ കറി എടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന കറി ആണ്. അതിനാണ് ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടുതൽ. ഞാനിവിടെ വീണ്ടും ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അരപ്പ് അരച്ചത്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 3/4 കപ്പ് വെള്ളമാണ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ചേർക്കാം. വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1/4 കപ്പ് വെള്ളം കൂടെ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിലാണ് ഞാനിവിടെ ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാടങ്ങ് തിളച്ച് ഈ മുരിങ്ങയിലയുടെ കളറൊന്നും മാറ്റരുത്. അപ്പോൾ ഇനി ഇത് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലിരുന്ന് തന്നെ മുരിങ്ങയിലയുടെ കളറൊക്കെ മാറും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലക്കറിയാണ്. ഈ മുരിങ്ങയിലക്കറിയും പപ്പടവും ചൂട് ചോറും കൂടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.